ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നാളികേരം അഥവാ തേങ്ങ പല രീതിയിൽ ഉപയോഗിക്കാത്ത മലയാളികൾ ഉണ്ടാകത്തില്ല ഇല്ലേ? നമ്മൾ കേരളത്തിലാണെങ്കിലും വിദേശത്താണെങ്കിലും നാളികേരം ചേർത്തിട്ടുള്ള പലയിനം കറികൾ, ഒന്നുകിൽ തേങ്ങ അരിഞ്ഞിട്ടിട്ടോ, ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തതോ, തേങ്ങ പാലെടുത്തിട്ടോ, ഇല്ലെങ്കിൽ തേങ്ങ നമ്മൾ ഉണക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയായിട്ടുള്ള ഫുഡുകളോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിരിക്കും. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള ഫുഡ് കഴിച്ചാലോ വെളിച്ചെണ്ണ കഴിച്ചാലോ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാർട്ട് കംപ്ലൈൻ്റ് ഉള്ളവർക്ക്, ഹൃദ്രോഗമുള്ളവർക്ക് ഇത്തരം തേങ്ങ ചേർത്തിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ വന്ന സമയത്ത് തേങ്ങ ആരോഗ്യകരമായിട്ട് നമ്മുടെ ഫുഡുകളിൽ ഉപയോഗിക്കാമെന്നും വെളിച്ചെണ്ണ കുഴപ്പക്കാരനല്ല എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലർക്കും ഇപ്പോഴും തേങ്ങ ചേർത്തിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് വയറിനകത്ത് പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കിൻ കംപ്ലയിൻസോ വരുന്നതോ, ഇല്ലെങ്കിൽ പലർക്കും ഈ എണ്ണ ചേർത്തിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ വരുന്നതോ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അഥവാ നാളികേരം എങ്ങനെ ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കണമെന്നും അതേപോലെ തന്നെ ഇത് ഏത് രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. മലയാളികൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തേങ്ങ ചേർത്തിട്ടുള്ള ഫുഡുകൾക്ക് നമ്മുടെ ശരീരത്തിൽ വളരെ എളുപ്പത്തിന് ഊർജ്ജം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു 100 ഗ്രാം തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 400 മുതൽ 500 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക്, വളരെ ധൃതിയിൽ ജീവിതത്തിൽ ഓടുന്നവർക്ക് വളരെ പെട്ടെന്ന് ശരീരത്തിന് വേണ്ട ഊർജ്ജം പ്രദാനം ചെയ്യാനുള്ള കഴിവ് തേങ്ങാപ്പാലിനോ അല്ലെങ്കിൽ തേങ്ങ ചേർത്തിട്ടുള്ള കറികൾക്കോ സാധിക്കും. നാളികേരത്തിനകത്ത് അടങ്ങിയിട്ടുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ പ്രത്യേകത, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക്, അതായത് കൂടുതൽ എനർജി ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിന് ഊർജ്ജം നൽകാൻ കഴിവുള്ള കൊഴുപ്പാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ശരീരം മെലിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആരോഗ്യകരമായി കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. കാരണം തേങ്ങ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ LDLനെ കുറയ്ക്കുകയും ഗുഡ് കൊളസ്ട്രോൾ HDLനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കൊഴുപ്പെന്ന് പറയുന്നത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ പ്രത്യേകത, നമ്മൾ ചെറിയ അളവിൽ ഇവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് വയറ് നിറഞ്ഞു, അതായത് കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് സാധിക്കും. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചേർത്ത ഒരല്പം ഫുഡ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാകുകയും നമുക്ക് കൂടുതൽ ആരോഗ്യകരമായി, ക്ഷീണമില്ലാതെ നമുക്ക് ജോലികൾ ചെയ്യാനോ വ്യായാമം ചെയ്യാനോ സാധിക്കുകയും ശരീരം മെലിയുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം, സെലീനിയം പോലുള്ളവ അടങ്ങിയിട്ടുണ്ട്. ഇവയും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന മിനറലുകൾ തന്നെയാണ്. മാത്രമല്ല ഈ നമ്മൾ അരച്ചെടുക്കുന്ന തേങ്ങയ്ക്കകത്ത് ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആമാശയ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും കോൺസ്റ്റിപ്പേഷൻ മാറ്റുന്നതിനുമെല്ലാം ഇതിന് കഴിവുണ്ട്. പക്ഷേ ഇത്രയെല്ലാം ഗുണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ തേങ്ങ കഴിക്കുമ്പോൾ പലർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി നാളികേരം കഴിക്കുന്നു എന്നുള്ളതും, രണ്ടാമത്തത് ഏത് രീതിയിലാണ് കഴിക്കുന്നു എന്നുള്ളതും. നിങ്ങൾക്കറിയാം നമ്മൾ അരച്ച് കഴിക്കാറുണ്ട്, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ വറുത്തരച്ച് കഴിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് തേങ്ങ വറുത്ത് അരച്ചുണ്ടാക്കുന്ന രീതി. അതല്ലെങ്കിൽ നമ്മളിവയെ ഡ്രൈ ആക്കി അതിനകത്തുള്ള കൊഴുപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളവയെ ഊറ്റി വെളിച്ചെണ്ണയാക്കി എടുക്കുന്നു. ഇത്തരത്തിൽ വെളിച്ചെണ്ണയാക്കി എടുക്കുമ്പോൾ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഭക്ഷണം വറുത്ത് പൊരിച്ച് കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉയർന്ന അളവിൽ LDLഓ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡോ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ തേങ്ങ ഗുണകരമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അത് ഏത് രീതിയിൽ കഴിക്കുന്നു എന്നുള്ളത് ഇതിന് ആരോഗ്യത്തിന് പ്രധാനമാണ്. നമ്മൾ കഴിയുന്നത്ര വെളിച്ചെണ്ണയാക്കി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ അധികം വറുത്ത് പൊരിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ നമ്മൾ ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ വല്ലതും ഒഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണകരം. നമ്മൾ പലപ്പോഴും ഈ തേങ്ങാപ്പാൽ കാച്ചിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയിലെ, ഉരുക്ക് വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉയർന്ന അളവിൽ ലോറിക് ആസിഡ്, അത് തേങ്ങാപ്പാലിലും അടങ്ങിയിട്ടുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണയിലും അടങ്ങിയിട്ടുണ്ട്. ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ലോറിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയ്ക്കോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വിട്ടുമാറാതെ മുഖക്കുരു വരുന്നവർക്കോ അല്ലെങ്കിൽ സ്കിന്നിൽ കുരുക്കൾ വരുന്നവർക്കോ തലയിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്കോ ഈ നമ്മൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ പുരട്ടിയാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത ഫുഡുകൾ കഴിച്ചാലോ ഇവ ഈ ഗുണകരമല്ലാത്ത ബാക്ടീരിയകളെ
നശിപ്പിച്ച് കളയുകയും നമുക്ക് സ്കിൻ കംപ്ലൈൻറ്റ് കുറയാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് താരൻ പോലെ, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെ വിട്ടുമാറാതെ സ്കാൽപ്പിൽ, തലയോട്ടയിൽ സ്കിൻ കംപ്ലൈൻസ് വരുന്നവർക്ക് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ പുരട്ടാൻ നല്ലതാണ് എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല, നമ്മുടെ കുടലിനകത്ത് വളരുന്ന നല്ല ഇനം ബാക്ടീരിയകളുണ്ട്, ഗുഡ് ബാക്ടീരിയയുണ്ട്, ഇവയ്ക്ക് ഒരു നല്ല ഫുഡായിട്ടും ഈ തേങ്ങ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ പ്രോബയോട്ടിക് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം തൈരും മോരും അച്ചാറും എല്ലാം പ്രോബയോട്ടിക് ഫുഡുകളാണ്. ആ ഗണത്തിൽ തന്നെ നമുക്ക് നാളികേരത്തെയും ഉൾപ്പെടുത്താൻ സാധിക്കും. നാളികേരം ഏറ്റവും ആരോഗ്യകരം അതിൻ്റെ ക്രൂഡ് ഫോമിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മൾ തേങ്ങ ചുരണ്ടിയെടുത്തിട്ട് അവയെ അരച്ചുണ്ടാക്കുന്ന കറികളാണ് നമുക്ക് ആരോഗ്യകരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് എനർജി കിട്ടുന്ന, കൂടുതൽ HDL ഉണ്ടാക്കുന്ന പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് നാളികേരം അരച്ചിട്ടുള്ള കറികളോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഫുഡുകളാണ്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള ഫുഡുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മൾ അരച്ച തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലിനകത്ത് ഫൈബർ കണ്ടന്റ് കുറയുകയും അതിനകത്ത് എനർജി, ഊർജത്തിന്റെ അളവ് അല്പം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കൊളസ്ട്രോളിന്റെ ടെൻഡൻസി ഉള്ളവർ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഫുഡുകൾ അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. അവർക്ക് നല്ലത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയാണ് ആരോഗ്യകരം. ഇനി അതല്ല, ഈ തേങ്ങ ഡ്രൈ ആക്കി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഹൃദ്രോഗികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊളസ്ട്രോൾ ടെൻഡൻസി ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവരോ ഹൃദ്രോഗികളോ എല്ലാം തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കറികൾ കഴിക്കുന്നതിന് പകരം കറികൾ പാകം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അല്പം വെളിച്ചെണ്ണ താളിച്ച് അവ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം. എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുത്ത് പൊരിച്ചുണ്ടാക്കുന്ന ഫുഡുകൾ കഴിയുന്നത്ര ഈ കാറ്റഗറിയിലുള്ളവർ ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ തേങ്ങ വറുത്തരച്ച് കറികൾ ഉണ്ടാക്കുന്ന ഒരു രീതി പൊതുവെ മലയാളികൾക്കുണ്ട്. ഇത് ആരോഗ്യകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവർ തേങ്ങ വറുത്ത് അരയ്ക്കുന്ന സമയത്ത്, വറുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ട് തേങ്ങ ഒരു കറുത്ത കാർബൺ, ഒരു അല്പം കരിയുന്ന ഒരു രൂപത്തിലേക്കാണ് മാറുന്നത്. അതായത് നല്ല മണമുള്ള ഒരു സ്റ്റേജിലേക്ക് ഇത് മാറുമ്പോൾ സംഭവിക്കുന്ന, ഇതിനകത്ത് അരോമാറ്റിക് പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു രാസ സംയുക്തമാണ് ഉണ്ടാകുന്നത്. ഇവ ഒരു കാർബണിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇവ നമ്മൾ പൊടിച്ച് എടുത്ത് കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവ നമുക്ക് കടുത്ത അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ഉദര പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, അതേപോലെ തന്നെ കുടലിന് ആരോഗ്യ പ്രശ്നങ്ങൾ പോലുള്ളവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലത് നിങ്ങൾ തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന കറികളും അല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർത്തിട്ടുള്ള കറികളും വരെ നമുക്ക് ഉപയോഗിക്കാം. വറുത്തരച്ച കറികൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ തേങ്ങ ചേർത്ത ഫുഡുകൾ ഏതെല്ലാം തരത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് കൂടി വിശദീകരിക്കാം. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒപ്പം, അതായത് അന്നജത്തോടൊപ്പം നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പയറിനോടൊപ്പം, അതായത് പ്രോട്ടീനുകളോടൊപ്പം പയറുകറി അല്ലെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ മീൻകറി, ഇറച്ചിക്കറി, ഇവയോടൊപ്പം നമ്മൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. തേങ്ങയ്ക്കകത്ത് കൂടുതലുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് ഈ തേങ്ങ കൂടുതലും പ്രോട്ടീനുകളോട് ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ കറികൾ ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത് പ്രോട്ടീനുകൾ, ഇറച്ചി, മീൻ, മുട്ട പോലുള്ളവയാണ്. ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിശപ്പ് പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറച്ചിയിൽ നിന്നോ മീനിൽ നിന്നോ വേണ്ടത്ര പ്രോട്ടീൻ കിട്ടുകയും ചെയ്യുന്നു. ഒരല്പം തേങ്ങാപ്പാൽ ചേർത്ത പയറുകറിയോ കടലക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വിശപ്പ് മാറാനായിട്ട് ഇത് കൂടുതൽ സഹായിക്കും. എന്നാൽ ഈ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒപ്പം ചേർത്താൽ, അതായത് നിങ്ങൾ കിഴങ്ങുകളോടൊപ്പമോ ഇല്ലെങ്കിൽ ചോറിനോടൊപ്പം ചേർത്തിട്ടോ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഉയർന്ന അളവിൽ കാലറി എത്തുന്നതിന് കാരണമാകും. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം തന്നെ പാലപ്പം, വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അരിയോടൊപ്പം തന്നെ നിങ്ങൾ കള്ളോ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്തിട്ടാണ് ഇവ ഉണ്ടാക്കുന്നത്. ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ സമയം കൊണ്ട് കൂടുതൽ ഊർജ്ജം എത്തുന്നതിന്, അതായത് പാലപ്പം, കള്ളപ്പം പോലുള്ളവ ഇവ വളരെ രുചികരമാണ്, പക്ഷേ ഇവ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാലറി, പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നതിന് കാരണമാകും. പ്രമേഹ രോഗികൾക്ക് വെള്ളയപ്പം കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയരുന്നതിൻ്റെ കാരണം ഇതാണ്. സോ ഇത്തരത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഉയർന്ന അളവിൽ ഊർജം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് പ്രമേഹ രോഗ സാധ്യതയുള്ളവർ, ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവർ, അമിതവണ്ണമുള്ളവർ ഇത്തരത്തിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കിഴങ്ങുകൾ കറി ഉണ്ടാക്കി കഴിക്കുന്നതോ പാലപ്പം പോലുള്ള അരിയോട് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടാക്കുന്ന ഫുഡുകളോ കഴിയുന്നത്ര ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നാളികേരത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും ഈ ഗുണങ്ങൾ കിട്ടാൻ ഇവ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും അപകടകരമാകാതെ സുരക്ഷിതമായിട്ട് എങ്ങനെ നാളികേരം ഉപയോഗിക്കാമെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.